തമിഴ്നാട്ടിലെ കോഴികളെ കണ്ട് കേരളത്തിൽ വിൽക്കുന്ന കോഴികൾക്ക് വിലയിട്ട സാമ്പത്തിക വിദഗ്ധനാണ് സംസ്ഥാനത്തിന്റെ ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്. അദ്ദേഹത്തിന്റെ പലവിധ ഭീഷണികളിൽ ഒന്നായിരുന്നു കേരളത്തിൽ 87 രൂപയ്ക്ക് മുകളിൽ കോഴിയുടെ വില പോകാൻ പാടില്ലെന്ന്. എന്നാൽ റംസാൻ മാസം തുടങ്ങുന്ന ദിവസം കേരളത്തിലെ കോഴിയുടെ വില 220 രൂപയാണ്. ചൂടുകാലമായ ഏപ്രിൽ മെയ് മാസങ്ങളിൽ സാധാരണ കോഴിക്ക് വില കുറയുകയാണ് പതിവ്. എന്നാൽ ഇത്തവണ പതിവിന് വിപരീതമായാണ് ഈ സീസണിൽ കോഴിവില ഉയരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് കോഴിവില വിദഗ്ധനായ ധനമന്ത്രിക്ക് ഇപ്പോൾ പറയാൻ അറിയില്ലാത്ത അവസ്ഥയാണ്. 130 രൂപ വിലയുണ്ടായിരുന്ന കാലത്താണ് കേരളത്തിൽ 87 രൂപയ്ക്ക് കോഴിയിറച്ചിയുമായി തോമസ് ഐസക് വാർത്താ സമ്മേളന ഭീഷണി നടത്തിയത്. വ്യാപാരികൾ കൃത്രിമ ക്ഷാമമുണ്ടാക്കി വില കൂട്ടുകയാണെന്നായിരുന്നു സർക്കാരിന്റെ ന്യായീകരണം. എന്നാൽ അങ്ങനെ കൃത്രിമ ക്ഷാമമാണെങ്കിൽ അത് തടയാൻ സർക്കാർ എന്ത് നിലപാട് സ്വീകരിച്ചുവെന്നതിനെ കുറിച്ച് അപ്പോഴൊന്നും പറഞ്ഞില്ല. വില വർധനവിൽ ഉപഭോക്താക്കൾക്ക് അമർഷമുണ്ടെങ്കിലും അത് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നില്ല. കൊള്ളലാഭം കൊയ്യുന്ന കച്ചവടക്കാർക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം. ഈസ്റ്ററിന് ശേഷം മാത്രം 50 രൂപയാണ് കോഴിക്ക് വർദ്ധിച്ചിരിക്കുന്നത്. റംസാൻ നോമ്പ് ആരംഭിച്ചിട്ടും വില കുറയുന്നില്ല. വില കുറയ്ക്കുന്നതിന് ഇടപെടേണ്ടവർ എല്ലാം കണ്ടിരിക്കുകയാണ്. വില വർധനവിന്റെ ലാഭം മുഴുവൻ കൊണ്ടുപോകുന്നത് തമിഴ്നാട്ടിലെ ഇറച്ചി ലോബിയാണ്. കഴിഞ്ഞ വർഷം അപ്രതീക്ഷിതമായി എത്തിയ കോവിഡും ലോക്ക്ഡൌണും കോഴി വിപണിയെ സാരമായി ബാധിച്ചിരുന്നു. ഇക്കുറിയും കോവിഡിന്റെ ഭീതി നിലനിൽക്കുന്നതിനാൽ ഇറച്ചിക്കോഴിയുടെ വിൽപ്പനയിൽ ഇടിവുണ്ടാകുമെന്നാണ് വ്യാപാരികൾ ഭയന്നിരുന്നത്. ഈ സാഹചര്യത്തിൽ വ്യാപാരികൾ വളരെ കുറച്ചു കോഴികളെ മാത്രമാണ് സൂക്ഷിച്ചിരുന്നത്. എന്നാൽ ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് പിന്നാലെ കല്യാണ സീസണും സജീവമായതോടെ ആവശ്യത്തിന് കോഴികളെ കിട്ടാതെ വന്നു. ഇതാണ് വിലക്കയറ്റത്തിന് കാരണമായി കോഴി ലോബി ചൂണ്ടിക്കാട്ടുന്നത്. വർഷങ്ങളായി ജില്ലയിൽ പ്രാദേശിക കോഴി ഫാമുകൾ നിലനിന്നിരുന്നെങ്കിലും നഷ്ടത്തെ തുടർന്ന് പലതും പൂട്ടി. അവശേഷിക്കുന്നവരിൽ ഭൂരിഭാഗത്തിന്റെയും നിയന്ത്രണം തമിഴ് ലോബികൾക്കാണ്. സ്വന്തമായി വളർത്തുന്നവർ പരിപാലന ചെലവ് വർദ്ധിച്ചതോടെ പിന്തിരിയാനുള്ള ഒരുക്കത്തിലാണ്. തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന കോഴിക്കുഞ്ഞിന്റെ വിലയിൽ മാത്രം ഇരട്ടി വർധനയുണ്ടായതായി കർഷകർ പറയുന്നു. മറ്റ് ഇറച്ചി ഇനങ്ങൾ ആഘോഷങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ടെങ്കിലും ഉയർന്ന വില വില്ലനായി മാറുന്നു. ഈസ്റ്ററോടെ ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും പോത്തിറച്ചി വില 380 രൂപയായി. ആട്ടിറച്ചി വില ഓരോ സ്ഥലത്തും തോന്നുംപടിയാണ്. 600 രൂപ മുതൽ 900 രൂപ വരെ വാങ്ങുന്നുണ്ട്. പന്നിയിറച്ചി വില 300 രൂപയിൽ താഴെയാണെങ്കിലും ഉപയോഗിക്കുന്നവർ വളരെ കുറവാണ്. 300 രൂപയ്ക്ക് താറാവിനെ ലഭ്യമാണെങ്കിലും ഇറച്ചിക്കോഴിയുടെ സ്വീകാര്യതയില്ല. പക്ഷിപ്പനിയുടെ പേരിലുള്ള കുപ്രചരണങ്ങൾ താറാവ് കർഷകർക്ക് തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. വിലക്കുറവിനൊപ്പം കൂടുതൽ പേർ കഴിക്കുമെന്നതും ഇറച്ചിക്കോഴിയുടെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇറച്ചിക്കോഴി ന്യായവിലയ്ക്ക് ലഭ്യമാക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച കേരള ചിക്കൻ പദ്ധതിയുടെ അട്ടപ്പാടിയിലെ ഫാം നിർമ്മാണം ഇഴയുകയാണ്. മൃഗസംരക്ഷണ വകുപ്പ്, കുടുംബശ്രീ എന്നിവയുടെ സഹായത്തോടെ 2019 കിഫ്ബി വഴി 8 കോടി രൂപ അനുവദിച്ചിരുന്നു. സ്ഥലം വാങ്ങി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തിയെങ്കിലും പദ്ധതി ഇഴഞ്ഞു. 100 രൂപയിൽ താഴെ നിരക്കിൽ കോഴി ലഭ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. കോഴികളെ വളർത്തുന്ന കർഷകന് മറ്റ് ഏജൻസികൾ നൽകുന്നതിനേക്കാൾ ഇരട്ടി വളർത്തുകൂലി കേരള ചിക്കൻ വിൽക്കുന്ന ഔട്ട്ലെറ്റ് ഉടമയ്ക്ക് ഉയർന്ന കമ്മീഷൻ, ഉപഭോക്താവിന് ന്യായവിലയ്ക്ക് ഇറച്ചി എന്നിവയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഇതെല്ലാം തോമസ് ഐസക് എന്ന മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമായിരിക്കുകയാണ്.